യൂട്യൂബറുടെ ആത്മഹത്യയിൽ സൈബർ ആക്രമണത്തിനെതിരെ കുടുംബം പോലീസിൽ പരാതി നൽകും. ഇൻസ്റ്റാഗ്രാം റീലുകളിലൂടെ പ്രശസ്തയായ തിരുവനന്തപുരം തിരുമല സ്വദേശിനിയാണ് ആത്മഹത്യ ചെയ്തത്. വി വിനോദ് വിവരങ്ങൾ പങ്കുവെക്കും. വിനോദ്, ഈ പെൺകുട്ടി മറ്റൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായി ഇഷ്ടത്തിലായിരുന്നു എന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. ഇയാളുമായി തെറ്റിയതിനു ശേഷം ഇവർ രണ്ടുപേരുടെയും ആരാധകർ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സോഷ്യൽ മീഡിയ യുദ്ധമുണ്ടായിരുന്നു. ഒരുപാട് വിമർശനം ഉണ്ടായപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം, അത് സഹിക്കാനാവാതെയാണ് ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് എന്നാണ് പ്രാഥമികമായി പുറത്തു വന്ന ഒരു നിഗമനം. അത് ശരിവെക്കുന്ന തരത്തിലാണോ പോലീസിന്റെ ഇപ്പോഴത്തെ അന്വേഷണം? രഞ്ജിത്ത്, ഈ പരാതിയിൽ പൂജപ്പുര പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് സൈബർ വിഭാഗം ഈ പെൺകുട്ടിയുടെ ഫോൺ പരിശോധിക്കുന്നുണ്ട്. ഈ പെൺകുട്ടിയും മറ്റൊരു ഇൻഫ്ലുവൻസർ, സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്ന നെടുവങ്ങാട് സ്വദേശിയായ യുവാവാണ്. യുവാവുമായി അടുപ്പത്തിലായിരുന്നു. ഇടയ്ക്ക് വെച്ച് ഇവർ ഈ ബന്ധത്തിൽ നിന്ന് പെൺകുട്ടി പിന്മാറി എന്ന വിവരമാണ്. അതിനുശേഷം ഈ പെൺകുട്ടി ചെയ്യുന്ന റീലുകൾക്ക് താഴെ വ്യാപകമായി അധിക്ഷേപിക്കുന്ന കമന്റുകൾ എത്തി. രണ്ടുപേരുടെയും ആരാധകർ ഈ രണ്ടുപേരുടെയും പേജുകൾക്ക് താഴെ എത്തി ഈ തരത്തിലുള്ള കമന്റുകൾ ഇടുന്നത് പതിവായി. തുടർന്ന് ഇതേ തുടർന്നുണ്ടായ മാനസിക പ്രയാസത്തിൽ പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന വിവരമാണ്. ഒരാഴ്ച മുമ്പാണ് വീട്ടിനുള്ളിൽ തൂങ്ങി നിൽക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. ആശുപത്രിയിലെത്തിക്കുകയും വെന്റിലേറ്ററിലാവുകയും ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് മരണം സംഭവിച്ചത്. ഇക്കാര്യത്തിൽ വിശദമായ ഒരു അന്വേഷണത്തിലേക്കാണ് പോലീസ് പോകുന്നത്. കാരണം വീട്ടുകാരുടെ പരാതി ആ നിലയ്ക്ക് തന്നെയാണ്. അധിക്ഷേപകരമായ പരാമർശങ്ങൾ നിരവധി ഉണ്ടായി. ഇത് പെൺകുട്ടിയെ മാനസികമായി തളർത്തി എന്ന ഒരു കാര്യമാണ്. മാത്രവുമല്ല, ഈ സമീപകാലത്തെ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ അത് പ്രധാനപ്പെട്ട ആളുകൾ, അത് ചലച്ചിത്ര മേഖലയിലുള്ളവരാകട്ടെ, രാഷ്ട്രീയത്തിലുള്ളവരാകട്ടെ, അല്ലെങ്കിൽ പൊതുമണ്ഡലത്തിൽ നിൽക്കുന്ന അല്ലെങ്കിൽ സാധാരണക്കാരാകട്ടെ, ഏത് കാര്യത്തിലായിരുന്നാലും ആളുകളെ കൂട്ടം ചേർന്ന് ആക്രമിക്കുന്ന നിലയുണ്ട്. ഏറ്റവും ഒടുവിൽ ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് പോലും MB ജയരാജന് ആ തരത്തിൽ പറയേണ്ടി വന്നു. പോരാളി ഷാജി എന്ന പേജുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന കാര്യങ്ങൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് പോലും ഇങ്ങനെ അതിനെ ചെറുക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ സാധാരണ ജനങ്ങൾ എങ്ങനെയാകും ഇക്കാര്യങ്ങളെ നേരിടുക എന്നത് തന്നെയാണ്. നിയന്ത്രണമില്ലാതെ ആളുകളെ അധിക്ഷേപിക്കുന്ന, ആളുകളെ മാനസികമായി തകർത്തു കളയുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ, അതിന്റെ ഒരു ഇരയാണ് പെൺകുട്ടി എന്ന പരാതിയാണ് വീട്ടുകാർ ഉന്നയിക്കുന്നത്. എന്നാലും പോലീസും സൈബർ വിഭാഗവും ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുകയാണ്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും ഈ വിഷയത്തിൽ സോഷ്യൽ മീഡിയ വിഷയങ്ങൾ പരിശോധിക്കപ്പെടുന്നു പോലീസിന്റെ ഭാഗത്തു നിന്ന്. സൈബർ സെൽ അടക്കമുള്ളവർ ഈ വിഷയത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ ബന്ധുക്കളുടെ ഒരു പരാതിയുണ്ട്, ഈ പെൺകുട്ടി ഏത് തരത്തിൽ ആത്മഹത്യ ചെയ്തു, സോഷ്യൽ മീഡിയയിൽ ഏത് തരത്തിൽ ഈ പെൺകുട്ടിക്ക് നേരെ ആക്രമണം ഉണ്ടായി എന്ന കാര്യത്തിലൊക്കെ.